നമുക്ക് ജൂഹി റുസ്റ്റുഗിയുടെയും റുസ്റ്റുഗിയാണ് മോളെ റുസ്റ്റുഗിയുടെയും ഡോക്ടർ റോവിന്റെയും കഥയിലോട്ട് പോകുന്നത്. റോവിൻ എന്താണ് ശരിക്കും എന്തിലാണ് ഡോക്ടർ? ഫിസിഷ്യനാണ്. ശരി, എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിചയം? ഇപ്പൊ നിലവിൽ നിങ്ങൾ വിവാഹിതരാണോ? അല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത്രയുള്ള സംഭവമുള്ളു. ശരി, നിങ്ങളുടെ പ്രണയ കഥയിലൂടെ നമുക്കൊന്ന് എത്തി നോക്കാം. നറുമുഖി എന്നൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കവർ സോങ്, കാവ്യാജത്തിന്റെ കവർ സോങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. ഫസ്റ്റ് കാണുന്നത് കെ ആർ ബേക്കറിയിൽ വെച്ചിട്ട്. നേരത്തെ പരിചയമുണ്ട്. ഒരു ബേക്കറി വെച്ചിട്ട് കാണുകയായിരുന്നു. അവിടെ എന്ത് പലഹാരം വാങ്ങിക്കാൻ ചെന്നതായിരുന്നു? ഇല്ല, എനിക്ക് ഇവനെ ഓഫർ ചെയ്ത് ഫുഡ്. ഒരു കാഴ്ച ഉണ്ടല്ലോ, അതെന്ത് കാഴ്ചയായിരുന്നു? ഞങ്ങൾ ഓൺലൈനിൽ അറിയാം, പരിചയമുണ്ട് നേരത്തെ. പരിചയമുണ്ട്. ഞാൻ നാട്ടിൽ ഒന്ന് രണ്ട് മോഡൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഒരുമിച്ച് വന്നു. എവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? കോട്ടയത്ത്. ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ നർമ്മയ്ക്ക് ശേഷം പിന്നെ തുടങ്ങി അസ്ഥിക്ക് പിടിച്ച പ്രണയമായി മാറി. എപ്പോഴാണ് ഒരു വേവ് ലെങ്ത് തിരിച്ചറിഞ്ഞത്? ഓ, ഇത് ശരിയല്ലല്ല. ഷൂട്ട് കഴിഞ്ഞ് പിരിയാൻ നേരം. പിരിയാൻ നേരത്ത് വല്ലാണ്ട് ഒരു വേദന, ഒരു വേദനയിലായിരുന്നു. എപ്പോഴും പ്രണയത്തിന്റെ ഒരു കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ വേദന. ഈ വേദനിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ പ്രണയിക്കാൻ റെഡി ആവാൻ പാടുള്ളൂ. പിന്നെ പറ, കഥ പറ. ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കേട്ടു. സൗത്ത് ആഫ്രിക്കയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒത്തിരി രാജ്യങ്ങൾ പോയി സമയം കൊണ്ട് തന്നെ. പേരന്റ്സ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ എവിടെ? ജോഹന്നസ്ബർഗ്. ജോഹന്നസ്ബർഗ് ഞാൻ വന്നിട്ടുണ്ട്, പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അവിടെ ജനിച്ചു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. ടെൻത്തും ട്വൽത്തും നാട്ടിൽ ചെയ്തു. ഞാൻ ട്വൽത്ത് കഴിഞ്ഞിട്ട് സിംഗപ്പൂർ പോയി മെഡിസിന്. മെഡിസിന് സിംഗപ്പൂർ പോയി. അത് ശരിയായില്ല. സിംഗപ്പൂർ പോയിട്ട് എന്താ ശരിയാവാത്ത? അത് കിട്ടിയില്ല. അതിനുശേഷം എന്റെ ഒരു കസിൻ ഓൾറെഡി ഈസ്റ്റേൺ യൂറോപ്പ് പഠിക്കുന്നുണ്ടായിരുന്നു. ഈസ്റ്റേൺ യൂറോപ്പിൽ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കോൺടാക്ട് എടുത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെയാണ് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തത്. ലച്ചു, ഇപ്പം ആ നമ്മുടെ സീരിയലിലൊക്കെ കുറച്ച് മാറി, എന്തായിരുന്നു അതിനുള്ള കാരണം? ഈ പ്രണയത്തിന്റെ ഒരു ഇതാണോ, തിരക്കാണോ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ചെന്നോ എന്താണ് അത്? അല്ല, ആക്ച്വലി പഠിത്തം ഉഴപ്പി, അതാണ് കാരണം. സമയം കിട്ടുന്നില്ല, ഫുൾ ഷൂട്ടായിരുന്നു. 10 to 15, 20 days കണ്ടിന്യൂസ് ഷൂട്ട്. ലച്ചുവിന്റെ ഒരു നികത്താൻ പറ്റാത്ത ഒരു കാരണം അത്രയ്ക്ക് എല്ലാരും. എന്താണ് പെട്ടെന്ന് ഇത്ര എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നിയെന്ന് എന്ത് ഡോക്ടറിന് തോന്നുന്നു? ലച്ചുവിൽ കണ്ട പ്രത്യേകത എന്താണ്? ലച്ചുവും ജൂഹിക്കും ഒരുപാട് സാമ്യതകളുണ്ട്. രണ്ടുപേരും ക്യാരക്ടർ വൈസ് സെയിം ആണ്. ഓപ്പൺ ആണ്, നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതിന്റെ ആണ് അതിന്റെ ഇത്. പറഞ്ഞു അങ്ങോട്ട്. ഡോക്ടറിൽ കണ്ട മോക്ക് ഏറ്റവും വലിയൊരു ഒരു സാമ്യം, ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത് എന്ത് സ്വഭാവമാണ്? തല്ലിപ്പൊളി.